നമസ്കാരം, ഫൊജുക്കി ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്ത്യയെ കാത്തിരിക്കുന്നത് കടുത്ത തൊഴിലില്ലായ്മയെന്ന് റോയിട്ടേഴ്സ് സർവേ. യുവജനങ്ങൾക്ക് വേണ്ടി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ രാജ്യം പരാജയപ്പെട്ടുവെന്നും സർവേ പറയുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ അധികാരത്തിലെത്തുന്ന സർക്കാരിന് മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയെ അഭിമുഖീകരിക്കുക എന്നതാണുമെന്നും സർവേ ചൂണ്ടിക്കാട്ടി. അതേസമയം ഏപ്രിൽ 16 മുതൽ 23 വരെ റോയിട്ടേഴ്സ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത 26-ൽ 15 സാമ്പത്തിക വിദഗ്ധരും ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. 8 പേർ ഗ്രാമീണ ഉപഭോഗവും 2 പേർ വിലക്കയറ്റവും 1 പട്ടിണിയും വർദ്ധിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിച്ച മോദി സർക്കാർ പരാജയപ്പെട്ടു. 3-ാം ഊഴം ലക്ഷ്യമിടുന്ന BJP അധികാരത്തിലെത്തിയാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വാഗ്ദാനം. പക്ഷേ അതൊക്കെ വെറും വാക്കുമാത്രം എന്നതാണ് കഴിഞ്ഞ ഭരണത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ തൊഴിലില്ലായ്മ മാറ്റിയെടുക്കാൻ BJP സർക്കാരിന് ആയില്ല. നേരെ മറിച്ച് തൊഴിലില്ലായ്മ നിരക്ക് കൂട്ടാൻ സാധിച്ചു. അപ്പോൾ പിന്നെ അടുത്ത ഭരണം കിട്ടിയാൽ ഇത് തുടച്ചു നീക്കും എന്ന് പറയുമ്പോൾ അത് വെറും വാക്ക് മാത്രമാണ് എന്നത് പച്ചയായ ഒരു സത്യമാണ്. മാത്രമല്ല, നിലവിലെ തൊഴിലില്ലായ്മയുടെ കണക്കുകൾ അടയാളപ്പെടുത്തുന്നത് BJP ഭരണ പരാജയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. 2013-14 വർഷത്തിൽ 3.4% തൊഴിലില്ലായ്മ നിരക്ക് 2022-23 വെറും 3.2% മാത്രമാണ് കുറഞ്ഞതെന്ന് പീരിയോഡിക് ലേബർ ഫോഴ്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ കണക്കനുസരിച്ച് തൊഴിലില്ലായ്മ നിരക്ക് മാർച്ചിൽ 7.6% ആയിരുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുന്നത് ഇന്ത്യയെ പിടിച്ചുകുലുക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കഴിഞ്ഞ 10 വർഷമായി അഴിമതിയല്ലാതെ രാജ്യത്തിന്റെ നേട്ടത്തിനായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടി മാത്രം അമ്പലങ്ങൾ പണിതും മുസ്ലിങ്ങളെ വേട്ടയാടിയും പ്രതിപക്ഷ പാർട്ടികളെ അഴിക്കുള്ളിലാക്കിയും ഏകാധിപത്യ ഭരണം കാഴ്ചവെച്ചു എന്നല്ലാതെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വേണ്ട ഒരു പ്രവൃത്തിയും ഇന്നുവരെ മോദി സർക്കാർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രാജ്യം ഇന്ന് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അഭിമുഖീകരിക്കുന്നത്. രാജ്യത്തെ ഒരു പടുക്കുഴിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. അധികാരമാറ്റം വന്ന് ഇന്ത്യ സഖ്യം അധികാരത്തിലേറിയാലും അതിൽ നിന്ന് കരകയറാൻ കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടി വരും എന്നതിൽ സംശയമൊന്നും വേണ്ട.